ஹீரோ குட்டப்பன் 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 ஹீரோ குட்டப்பன் 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 ஹீரோ என்னாலும் நம்ம கேரள கவர்மெண்ட் காணிச்ச போக்குறது ഇനി മുതൽ ഒന്നാം തീയതി കുപ്പി കിട്ടും, ബാറും ബീവറേജും ഓപ്പൺ ആകുകയും ചെയ്യും. എന്ത് ഉളപ്പരിപാടിയാണല്ലേ! ഇവിടെ മനുഷ്യനെ ആകെ അടിക്കാനുള്ള തുര മൂക്കണത് തന്നെ ഒന്നാം തീയതിയാണ്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് നമ്മൾ ആ ബീവറേജിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുമ്പോഴായിരിക്കും ഓർക്കുന്നത്, ദൈവമേ ഇന്ന് ഒന്നാം തീയതിയാണല്ലോ സാധനം കിട്ടുമല്ലോ. അപ്പം നമ്മുടെ മനസ്സിൽ വരും നമ്മുടെ രാഷ്ട്രത്തെ സേവനം അനുഷ്ഠിക്കുന്ന നമ്മുടെ ധീര ജവാന്മാരുടെ കൂട്ടും സന്ധ്യാപ്രാർത്ഥന ചെല്ലണം. അവരുടെ മുമ്പിൽ ചെന്നിട്ട് കൈയും കാലും പിടിച്ചിട്ട് അവരുടെ കൈ കിട്ടണ ജവാൻ മേടിച്ച് അടിക്കുമ്പോൾ കിട്ടണ സുഖമുണ്ടല്ലോ എൻ്റെ പൊന്നോ. ഇനി അതും നടന്നില്ലെങ്കിൽ കുട്ടപ്പൻ ചാമ്പക്ക വാറ്റിയടിക്കും. ഇനി അതുമില്ലേ അലുവയും ഉലുവയും വാറ്റിയടിക്കും. അടിച്ചിട്ടുണ്ടോ? അടിക്കണം. അടിക്കുമ്പോൾ കിട്ടുന്ന സുഖം അടിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് എൻ്റെ പൊന്നു സർക്കാരെ, നിങ്ങൾ ഈ കൊച്ചു പിള്ളേർക്ക് ന്യൂഡിൽസ് വാങ്ങിക്കൊടുക്കണ പോലത്തെ നിയമങ്ങളൊന്നും പാസ്സാക്കാണ്ട് വല്ല ഈ കുപ്പികൾ വല്ലതും ഓൺലൈൻ സർവീസായിട്ട് വീട്ടിലെത്തിക്കാനുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നേ. നിങ്ങൾ ഈ പൗരത്വ ബില്ലൊക്കെ പാസ്സാക്കുന്ന നേരത്ത് ഇങ്ങനെയുള്ള വല്ല ബില്ലും പാസ്സാക്ക്. എന്തേ, ബില്ല് പാസ്സാക്കാൻ ആളില്ലേ? ബില്ലടിക്കാൻ ആളില്ലേ? ഇഷ്ടംപോലെ പിള്ളേരുണ്ട് നമ്മുടെ നാട്ടിൽ അടിക്കാൻ. ആ അല്ലേ, പോട്ടെ, നമ്മൾ എപ്പോൾ ഏത് പാതിരാത്രിക്ക് ചെന്നാലും ഒപ്പിട്ട് വരുന്ന പ്രസിഡൻ്റ് ഉണ്ടല്ലോ. അല്ല, ഈ ഒന്നാം തീയതി കിട്ടിക്കൊണ്ടിരുന്ന വെച്ച മദ്യം എന്തുകൊണ്ട് നിർത്തലാക്കി എന്നുള്ള വല്ല ഐഡിയ ഉണ്ടോ? ആ അതിനൊരു കഥയുണ്ട്. ഈ ഒന്നാം തീയതി കിട്ടുന്ന ശമ്പളം മുഴുവൻ ബീവറേജിലും ബാറിലും കൊണ്ടേ കൊടുത്ത് തീർക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് അങ്ങനൊരു സംവിധാനം നടത്തിയത്. അല്ല, ഇപ്പം ആർക്ക് ഒന്നാം തീയതി ശമ്പളം കിട്ടുന്നു? ഗവൺമെൻറ് സ്റ്റാഫിന് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? അഞ്ചാം തീയതി കിട്ടിയാൽ പറയാ കിട്ടിയെന്ന്. പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. അതിൻ്റെ ഇടയിൽ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വന്നു നമ്മുടെ ഉമ്മച്ചനും സുധീരേട്ടനും കൂടി രണ്ടുപേരും മത്സരിച്ചിട്ട് ഈ ഡ്രൈ ഡേ ഫ്രൈഡേ ആക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അന്നും കുട്ടപ്പൻ ചറപറാന്ന് കീച്ചിട്ടുണ്ട്. ഏത് മച്ചാനെ, ഈ കേരളത്തിലെ സമ്പത്ത് വ്യവസ്ഥത തകിടം മറിയാണ്ട് നമ്മുടെ ഈ ഉള്ളം കയ്യിൽ കാത്തു സൂക്ഷിക്കണില്ലേ? നമ്മൾ ടീമാണ്. എന്നിട്ട് ഇത്രയും നന്മ ചെയ്യണ നമ്മുടെ നെഞ്ചത്തേക്കാണ് സകല പോലീസുകാരും കയറി പൊങ്കാലിടണത്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ? നമ്മുടെ നാട്ടിലെ തുട്ടില്ലേ, തുട്ട് തുട്ട് അതില്ല, തീർന്നിരിക്കുകയാണ്. പിന്നെ ഈ വെള്ളപ്പൊക്കത്തെല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഇനി പൈസ കിട്ടിയില്ലേലും എല്ലാ ഒന്നാം തീയതി വെള്ളം കിട്ടുമല്ലോ. ഏത്? അത് അല്ല, നമ്മുടെ സെൽഫി ചേച്ചി. ആ നമ്മുടെ സെൽഫി ചേച്ചി എന്താ പറഞ്ഞേ? പൂട്ടിയ ബാറുകളല്ല, പൂട്ടിപ്പോയ സ്കൂളുകളാണ് നമ്മൾ തുറക്കുന്നത് എന്നല്ലേ? അല്ല, ഇനിയിപ്പോൾ സ്കൂളുകൾ നമുക്ക് അലർച്ചയായത് കൊണ്ടായിരിക്കും. ഏത്? അത്. ഇതുകൊണ്ടൊന്നും കുട്ടപ്പനെയും ടീമിനെയും തോപ്പിക്കാനാവില്ല മക്കളെ. പെട്ടിക്കട മുതൽ സൂപ്പർ മാർക്കറ്റ് വരെ സ്വിഗ്ഗിയും ഊബറീറ്റ്സും വഴി കുപ്പികൾ നിരത്തിലിറക്കാൻ മരണം വരെയും സമരം ചെയ്യും. ജയ് കുട്ടപ്പൻ.